2004 പുറത്തിറങ്ങിയ കൊറിയൻ ചലച്ചിത്രം റൊമാൻസ് ഓഫ് ദ ഹെറോണിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ജുങ്ഹാൻ കിങ് എന്ന പേരുള്ള ഒരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ ഹോം ടൗണിൽ നിന്നുള്ള നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം അവളിപ്പോൾ സോളിൽ എത്തി നിൽക്കുന്നു. അച്ഛന്റെ മരണശേഷം അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചിയ അവൾ സോളിലേക്ക് വരികയായിരുന്നു. ട്രെയിൻ ഇറങ്ങി പുറത്തേക്ക് നടക്കാൻ പോകുന്നതിനിടയിൽ രണ്ട് സ്കൂളുകളിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റിനിടയിൽ അവൾ പെട്ടുപോയി. കാങ്ഷിൻ ഹൈസ്കൂളിലെയും സുങ്കോൺ ഹൈസ്കൂളിലെയും വിദ്യാർത്ഥികളായിരുന്നു അവർ. കാങ്ഷിൻ ഹൈസ്കൂളിലെ കുട്ടികളുടെ ലീഡർ ബാൻ ഹേവോൺ എന്നൊരു പയ്യനാണ്. അവന്റെ എതിരാളിയായ സുങ്ങോൻ ഹൈസ്കൂളിലെ കുട്ടികളുടെ ലീഡർ ആകട്ടെ ജുംടേ സുങ് എന്ന പയ്യനും രണ്ട് സ്കൂളിലെ കുട്ടികളും തമ്മിൽ ഫൈറ്റ് ആരംഭിച്ചതും അതിനിടയിൽപ്പെട്ട് ഹാൻകിങ് വല്ലാതെ കഷ്ടപ്പെട്ടു. എന്നിരുന്നാലും ഒരു തരത്തിൽ മാനേജ് ചെയ്ത് അവൾ പുറത്തെത്തി. വൈകാതെ തന്റെ അമ്മയുടെ വീട്ടിലേക്കും അവൾ എത്തിച്ചേർന്നു. രണ്ടാമത് വിവാഹിതയായിരുന്ന അവളുടെ അമ്മ തന്റെ ഭർത്താവിനൊപ്പം താമസിക്കുകയായിരുന്നു. അവർക്കിപ്പോൾ ഹ്യൻകിങ്ങിന്റെ അതേ പ്രായമുള്ള മറ്റൊരു പെൺകുട്ടിയുമുണ്ട്, ഡാറിയും എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. സോളിലേക്ക് എത്തിച്ചേർന്ന ഹാൻകിങ് അവിടെയുള്ള തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും തന്റെ ക്രഷായ കിം ഡേ ഹാനിനെയും കാണാൻ ആഗ്രഹിച്ചു. വൈകാതെ അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ചെന്ന് കണ്ടു. പക്ഷെ അവിടെ വെച്ച് ഞെട്ടിക്കുന്നൊരു വിവരം അവൾ അറിയുകയായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടും കിം ഡേ ഹാനും ഇപ്പോൾ ഡേറ്റ് ചെയ്യുന്നുണ്ട്. തന്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ ഹാൻകിങ് മറച്ചുവെച്ചു. അവരുടെ മുമ്പിൽ അവൾ കഷ്ടപ്പെട്ട് ചിരിച്ചു നിന്നു. അന്ന് തിരികെ ബസ്സിൽ പോകുന്ന സമയം ഹേവോണും അവന്റെ കൂട്ടുകാരനും ഒന്നിച്ചുള്ള അൺപ്ലസന്റ് ആയ ഒരു ഇൻസിഡന്റിനുള്ളിൽ അവൾ പെട്ടുപോയി. അവൾ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഹേവോൺ അത് കണ്ട് അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചു. പക്ഷേ വൈകാതെ ഇറങ്ങേണ്ട സ്ഥലമായതിനാൽ അവൾ ചാടിയിറങ്ങി. ഹാൻകിങ് തിരിച്ചു വന്നപ്പോൾ ഡാറിയും അവളോട് സംസാരിച്ചു. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ട് എന്താ കാര്യമെന്ന് തിരക്കി. പിന്നീട് ഒക്കെ മനസ്സിലാക്കിയ ഡാറിയും ഹാൻകിങ്ങിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഡാറിയും പഠിച്ചിരുന്നത് കാങ്ഷിങ് ഹൈസ്കൂളിലായിരുന്നു. അതായത് ഹേവോൺ പഠിക്കുന്ന പോപ്പുലർ സ്റ്റുഡന്റായി അവൻ വിലസുന്ന അതേ സ്കൂളിൽ തന്നെ. സ്കൂളിൽ ഹേവോൺ എന്നൊരു പയ്യനുണ്ടെന്നും എല്ലാവരും അവന്റെ പുറകെയാണെന്നും നീ അവനെ വളച്ചെടുത്തോ എന്നൊക്കെ ഡാറിയും അവളെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. പക്ഷേ ഹാൻകിങ് ആകട്ടെ അവളുടെ വാക്കുകളെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു ചെയ്തത്. നല്ല രീതിയിൽ പഠിക്കണം എന്ന് മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ഹാൻകിങ് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഘം ആളുകളും കുട്ടികളും പോലീസ് സംഘത്തെ കണ്ട് ഭയപ്പെട്ട് ഓടുന്നത് കണ്ടു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു പയ്യം വന്ന് ഹാൻകിങ്ങിന്റെ കുടയിലേക്ക് കയറി അവളുടെ കൂടെ തന്നെ നിന്നു. അത് ഹേവോണിന്റെ എതിരാളിയായ ഓപ്പോസിറ്റ് സ്കൂളിലെ പോപ്പുലർ പയ്യൻ ടേസുങ് ആയിരുന്നു. ഹാൻകിങ്ങിനെ അങ്ങനെ അടുത്ത് കണ്ടതും ഇവളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ടേസുങ്ങിന് തോന്നി. ഇതേ സമയം മഴ പെയ്തതുകൊണ്ട് ഒരു ഷെൽട്ടറിലേക്ക് ഓടിക്കേറിയ ഡേറിയുമാകട്ടെ അവിടെ ഹേവോണും കൂട്ടുകാരനും മഴ കൊള്ളാതെ നിൽക്കുന്നത് കണ്ടു. ഹാൻകിങ്ങിനെ കണ്ടതും അവളെ വിളിച്ച് ഡേറിയും അവൾ കരികിലേക്ക് ചെന്നു. ഡേറിയും അവളുടെ പേര് വിളിച്ചതും നീ ജാൻ ഹാൻകിങ് അല്ലേ, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അവനെ അറിയില്ല എന്ന് ഹാൻകിങ് പറഞ്ഞതും അവളുണ്ടായിരുന്ന ഹേവോൺ വന്ന് അവളുടെ തോളത്തുകൂടെ കൈയിട്ട് ഇവളെന്റെ ഗേൾഫ്രണ്ടായി എന്നങ്ങ് പറഞ്ഞു. പിന്നാലെ ടേസുങ് ഹാൻകിങ്ങിന്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോവാൻ തുടങ്ങി. ഡേറിയുമും ഹാവോണും അവരുടെ പിന്നാലെ ഓടി. പക്ഷെ അവരിരുവരും ഓടിമാറി സുരക്ഷിതമായി ഒരിടത്തു ചെന്ന് നിന്നു. കുറച്ചു കഴിഞ്ഞ് അവർ വരുന്നത് കണ്ടതും ഹാൻകിങ്ങിനോട് തന്റെ പേര് ടേസുങ് എന്നാണെന്നും തന്നെ മറന്നേക്കരുത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോയി ഒരു ടെലിഫോൺ ബൂത്തിൽ സുരക്ഷിതമായി കയറി നിന്ന് അവൻ തന്റെ വാലറ്റ് തുറന്നു. അതിനകത്തൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലേക്ക് അവൻ അല്പനേരം നോക്കി നിന്നു. ഇതേ സമയം ഡേറിയുമും ഹാൻവോണും ഒന്നിച്ച് ഹാൻകിങ് മദ്യപിക്കാനായി പോയിരുന്നു. തന്റെ ക്രഷായ ഡേഹാനെ നഷ്ടപ്പെട്ടതോർത്ത് ഏറെ ദുഃഖിതയായിരുന്ന ഹാൻകിങ് ഒരുപാട് മദ്യപിച്ചു. ഒടുവിൽ കുഴഞ്ഞു വീണ് അവളെ ഹേവോണായിരുന്നു പൊക്കിയെടുത്ത് വീട്ടിലെത്തിച്ചത്. അടുത്ത ദിവസം സ്കൂളിലൊരു സംഭവമുണ്ടായി. ടേസും ഒരു പിസയുമായി ഹാൻകിങ്ങിന്റെ അടുത്തേക്കെത്തി. പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി എത്തിയിരുന്ന അവൾ ടേസുങ്ങിന്റെ ആ പ്രവൃത്തിയൊന്നും അത്രയ്ക്ക് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. മറ്റൊരു സ്കൂളിലാണ് താൻ വന്നിരിക്കുന്നത്, അതും തന്റെ എതിരാളികളായ ഹേവോണിന്റെ സ്കൂളാണത് എന്നറിഞ്ഞിട്ടും ടേസുങ്ങിനാകട്ടെ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അധികം വൈകാതെ വിവരമറിഞ്ഞ് ഹേവോണും സംഘവും ഹാൻകിങ്ങിന്റെ ക്ലാസ്സിലേക്കെത്തി. ടേസുങ്ങിനെ ചവിട്ടി പുറത്താക്കണം എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അത്. പക്ഷേ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുന്നതിന് മുമ്പേ രണ്ടാം നിലയിലെ വിൻഡോ വഴി ടേസുങ് പുറത്തേക്ക് എടുത്തു ചാടി മുറ്റത്തോടെ നടന്നു പോവാൻ ആരംഭിച്ചു. അന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഹാൻകിങ് പുറത്തേക്ക് വരുമ്പോൾ ടേസുങ് സ്കൂളിന് പുറത്ത് അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം അങ്ങോട്ടേക്ക് ഹേവോണും സംഘവും വന്നു. ഹാൻകിങ്ങിനെ അങ്ങനെയൊന്നും കൂട്ടിക്കൊണ്ട് പോവാൻ പറ്റില്ല, നിനക്ക് അവളെ കാണാനും സംസാരിക്കാനും പറ്റില്ല എന്ന് ടേസുങ്ങിനോട് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, ഒരു ഫൈറ്റിന് മറ്റൊന്നും ആവശ്യമായിരുന്നില്ല. ഹേവോണിന്റെ ശിങ്കിടുകളായ പയ്യന്മാരോട് അവൻ ഫൈറ്റ് ചെയ്തു. ഒറ്റയ്ക്കായിരുന്നിട്ടും അത്രമേൽ മികച്ച രീതിയിൽ അവന് പൊരുത്തി നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഹേവോൺ തന്നെ കളത്തിലിറങ്ങി. പക്ഷേ ഇരുവരും തമ്മിൽ കനത്ത ഫൈറ്റ് നടക്കുന്നതിന് മുമ്പേ ഹാൻകിങ് അതിൽ ഇടപെട്ടു. രണ്ടുപേരെയും തടുത്തുമാറ്റി. താൻ ടേസുങ്ങിനൊപ്പം പുറത്തു പോവുകയാണെന്നും അതിന് നിനക്കെന്താ കുഴപ്പം എന്ന മട്ടിൽ
ഹേവോണിനോട് അവൾ ചോദിക്കുകയും ചെയ്തു. പിന്നാലെ ഹാൻകുങ്ങും ടേസുങ്ങും അടുത്തുണ്ടായിരുന്ന പാർക്കിലേക്ക് പോയി. അവിടെ വെച്ച് അവന്റെ മുറിവുകളിൽ അവൾ മരുന്ന് വെച്ചു കൊടുത്തു. ടേസുങ് ഹാൻകുങ്ങിനോട് റൊമാൻറ്റിക്കായി ഇടപഴകാൻ ശ്രമിച്ചെങ്കിലും അതൊക്കെ ടേസുങ് വെറുതെ തമാശയ്ക്കും കളിപ്പിക്കാനും ചെയ്യുന്നതാണ് എന്നായിരുന്നു അവൾ കരുതിയത്. അന്ന് വീട്ടിലെത്തിയിരിക്കുമ്പോൾ ഹേവോണിന്റെ ഒരു സ്കാർഫ് അന്ന് വീട്ടിലെത്തിച്ച ദിവസം തന്റെ കയ്യിൽ പെട്ടുപോയത് ഹാൻകുങ് തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം ഹാൻകുങ് ടേസുങ്ങിനെ ഫോൺ ചെയ്തു. അവൾ പേ ഫോണിൽ സംസാരിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഹേവോൺ വന്നു. ഇനി മേലാൽ തന്റെ മുമ്പിൽ വരികയോ തന്നോട് സംസാരിക്കുകയോ ചെയ്തു പോകരുത് എന്നവൻ അവളോട് പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ പോവാൻ തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച ഹേവോൺ അവളെ തനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് എന്നും അവളോടായി കൂട്ടിച്ചേർത്തു. അന്ന് ഹാൻകുങ്ങിനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തന്റെ കാറിൽ ഹേവോൺ കൂട്ടിക്കൊണ്ടുപോയി. പോകുന്നതിനിടയിൽ തന്റെ പ്രണയം അവൻ തുറന്നു പറയുകയും വീട്ടിലെത്തുന്നവരെ ആലോചിക്കാൻ സമയമെടുത്തോളൂ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഹേവോൺ വളരെ വേഗത്തിലായിരുന്നു കാർ ഓടിച്ചത്. വീട്ടിലെത്തി കാർ നിർത്തിയതും ഹാൻകുങ് ഭയന്നതിൽ നിന്ന് ചാടിയിറങ്ങി. കാർ കൂടുതൽ സൂക്ഷിച്ചു ഓടിക്കണം എന്ന് ഹേവോണിനോട് അവൾ പറഞ്ഞു. അവളുടെ സാരോപദേശത്തിൽ നിന്നും ഹാൻകുങ്ങിന് തന്റെ ഗേൾഫ്രണ്ട് ആവാൻ സമ്മതമാണ് എന്ന് ചിന്തിച്ച ഹേവോൺ പരസ്പരം സംസാരിക്കാൻ അവൾക്കൊരു സെൽഫോൺ ഇട്ടുകൊടുത്ത ശേഷം വേഗത്തിൽ കാർ ഓടിച്ച് അവിടെ നിന്ന് പോയി. ഇതേ സമയം ഹേവോണിനൊപ്പമാണ് ഹാൻകുങ് അങ്ങോട്ടേക്ക് എത്തിയതെന്നും ഹേവോൺ അവൾക്കൊരു ഫോൺ കൊടുത്തു എന്നതും പറഞ്ഞ ഡാറിയും ആകട്ടെ ഹാൻകുങ് ഇപ്പോൾ ഹേവോണിനെ ഡേറ്റ് ചെയ്യുന്നു എന്ന് ചിന്തിച്ച് വളരെയധികം സന്തോഷിക്കാൻ ആരംഭിച്ചു. ഇനി മുതൽ ഹാൻകുങ്ങിനോട് സൂക്ഷിക്കണമെന്നും ഹേവോണിന് പിന്നാലെ നിരവധി പെൺകുട്ടികളുണ്ടെന്നും ഹേവോണിനെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ അവർ ഒതുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നും ഡാറിയും അവളോട് പറഞ്ഞു. ആ ഒരു സമയത്തായിരുന്നു ടേസുങ്ങിന്റെ മുത്തശ്ശി മരിക്കുന്നത്. ടേസുങ്ങിന് ആകെ ഉണ്ടായിരുന്നത് മുത്തശ്ശി മാത്രമായിരുന്നു. മുത്തശ്ശിയുടെ മരണം ടേസുങ്ങിനെ വല്ലാതെ തകർത്തു കളഞ്ഞു. ഈ സമയത്തൊക്കെ ഹാൻകുങ് ടേസുങ്ങിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവനെ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഹേവോൺ വിളിക്കുമ്പോഴത്രയും ഹാൻകുങ് താല്പര്യമില്ലാതെ അവനെ അവോയ്ഡ് ചെയ്തു. അവളങ്ങനെ ഫോൺ എടുക്കാത്തതും അവോയ്ഡ് ചെയ്യുന്നതും ഹേവോണിനെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു. ഒരു ദിവസം ഹേവോണിന്റെ നിർബന്ധപ്രകാരം അവരിരുവരും പുറത്തുപോയി. അന്ന് പുറത്തുകൂടെ നടക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ഒരു പയ്യനെ തല്ലുന്നത് അവർ കണ്ടു. അത് ടേസുങ് ആണ് എന്ന് വൈകാതെ അവർ മനസ്സിലാക്കി. ഒരു സംഘം ഗുണ്ടകൾ ടേസുങ്ങിനെ തല്ലുന്നത് ഹാൻകുങ്ങിനെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഹേവോണിനോട് ടേസുങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ ഹാൻകുങ് ആവശ്യപ്പെട്ടു. പിന്നാലെ തന്റെ എതിരാളി ആയിരുന്നിട്ടുകൂടി അവനെ ഹെൽപ്പ് ചെയ്യാനായി ഹേവോൺ ഇറങ്ങിച്ചെന്നു. ഗുണ്ടകളോട് അവൻ ഫൈറ്റ് ചെയ്തു. ഈ സമയം പരിക്കേറ്റ ടേസുങ്ങിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഹാൻകുങ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവൾ ടേസുങ്ങിനെ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചു. വീട്ടിലെത്തിയിരുന്നതും ഹാൻകുങ് കാണാതിരിക്കാനായി പെട്ടെന്ന് ടേസുങ് അവന്റെ ഫാമിലി ഫോട്ടോ മറച്ചുവെച്ചു. ടേസുങ്ങിന്റെ മുറിവിലൊക്കെ മരുന്ന് വെച്ച് കൊടുത്ത ശേഷം അവനോട് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് അവൾ അവനായി ഫുഡുണ്ടാക്കാൻ ആരംഭിച്ചു. പക്ഷെ അവൾ ഫുഡുണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ടേസുങ് ഉറങ്ങിപ്പോയിരുന്നു. പിന്നാലെ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ട് പോവാമെന്ന് കരുതി അവൾ അടുത്തിരുന്നൊരു പേപ്പർ എടുത്ത് എന്തോ എഴുതാൻ ആരംഭിച്ചു. അപ്പോഴാണ് അവിടെ ടേസുങ് തന്റെ അച്ഛനായി എഴുതി വെച്ചിരുന്ന ഒരു കത്തവൾ കാണുന്നത്. അവൾ അതെടുത്ത് വായിച്ചു. മരണപ്പെട്ടുപോയ അച്ഛന് അത്രമേൽ ഇമോഷണലായി ടേസുങ് എഴുതി വെച്ചിരുന്നൊരു കത്തായിരുന്നു അത്. അതവളെ വല്ലാതെ സ്പർശിച്ചു. അടുത്ത ദിവസം ഹാൻകുങ് ഹേവോണിനെ അവന്റെ വീട്ടിൽ ചെന്ന് കണ്ടു. തലേ ദിവസം ടേസുങ്ങിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ഹേവോണിനെ നിർബന്ധിച്ചതിന് അവൾ ക്ഷമ ചോദിച്ചു. ഹേവോണിനതിൽ സാരമായ പരിക്ക് പറ്റിയിരുന്നു. ഈ സമയം ഹാൻകുങ്ങിന് ടേസുങ്ങിന്റെ അടുക്കൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ഒരിടത്ത് വന്ന് തന്നെ കാണാമോ എന്ന് ചോദിച്ചായിരുന്നു ആ ഫോൺ കോൾ. ഹേവോണും അത് കേട്ടതുകൊണ്ട് താനും കൂടെ വരാം എന്ന് അവൻ പറഞ്ഞു. വൈകാതെ മൂവരും ഒന്നിച്ച് കണ്ടുമുട്ടി. ഹേവോണും ടേസുങ്ങും പരസ്പരം കളിയാക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഹാൻകുങ് തന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് ഇരുവരും അഭിപ്രായപ്പെടുകയും ചെയ്തു. അവർ തമ്മിലുള്ള ഫൈറ്റ് നിർത്താൻ പറഞ്ഞ ഹാൻകുങ് ആകട്ടെ തനിക്ക് അവരോടെന്നല്ല ആരോടും പ്രണയമോ ഒന്നുമില്ലെന്നും താനിപ്പോ പഠനത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്ന് അവരോടായി പറഞ്ഞു. കാര്യം അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഹാൻകുങ്ങിന്റെ ഉള്ളിൽ ഹേവോണിനോട് സ്നേഹം വളരുന്നുണ്ട് എന്നത് വ്യക്തമായിരുന്നു. പിന്നീട് ടേസുങ് അടുത്തുള്ള ഒരു ബീച്ചിൽ പോയി. കുട്ടിക്കാലത്ത് ഗ്രാൻഡ് മദർ എപ്പോഴും അവനെ ബീച്ചിൽ കൊണ്ടുപോകുമായിരുന്നു. ചെറുപ്പത്തിൽ അതേ ബീച്ചിൽ വെച്ച് അച്ഛനൊപ്പം വന്ന തന്റെ സ്റ്റെപ്പ് സിസ്റ്ററെ കണ്ട കാര്യം അവൻ ആ നിമിഷം ഓർത്തു. തലേന്ന് ടേസുങ്ങിനെ തനിച്ചിരുത്തി ഹേവോണിനൊപ്പം പോകുന്നതിൽ അല്പം കുറ്റബോധം തോന്നിയ ഹാൻകുങ് ടേസുങ്ങിന് മെസ്സേജ് അയച്ചു. പക്ഷേ അവൻ അടുത്തുനിന്ന് റിപ്ലൈ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അധികം വൈകാതെ ഹേവോൺ തന്റെ കൂട്ടുകാർക്കൊപ്പം ഇങ്ങോട്ട് പോവുകയാണ് എന്ന വിവരം ഹാൻകുങ് മനസ്സിലാക്കി. പിന്നാലെ ഹേവോണിനെ കണ്ട് അവൻ എവിടെയാ പോകുന്നതെന്നും താനും കൂടെ വരട്ടെ എന്നും അവൾ ചോദിച്ചെങ്കിലും അതത്ര നല്ല സ്ഥലമൊന്നുമല്ല എന്ന് പറഞ്ഞ അവളുടെ വരവിനെ അവൻ തടയുകയായിരുന്നു ചെയ്തത്. അതിൽ വല്ലാതെ ക്യൂരിയോസിറ്റി തോന്നിയ അവളാകട്ടെ കൂടുതൽ അന്വേഷിച്ച് ഹേവോണും കൂട്ടുകാരും നൈറ്റ് ക്ലബിൽ പാർട്ടിക്കായാണ് പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കി. വല്ലാതെ മേക്കപ്പ് ഒക്കെ ധരിച്ച് വേഷം മാറി അവളും നൈറ്റ് ക്ലബിലെത്തി. ഹേവോണിനെ കണ്ട് അതിശയിപ്പിക്കുകയും അവനൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്തു. നൈറ്റ് ക്ലബിൽ വെച്ച് ഹാൻകുങ് ബാത്റൂമിൽ പോയ സമയത്ത് ഒരു മനുഷ്യൻ അവളെ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഭാഗ്യവശാൽ വേഗത്തിൽ അങ്ങോട്ടേക്ക്
അടുത്തേക്ക് എത്തിപ്പെട്ട ഹേവോൺ ആ മനുഷ്യനെ അടിച്ചിടുകയും ഹാൻക്യുങ്ങിനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഹാൻക്യുങ്ങിന് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അണിഞ്ഞൊരുങ്ങി അവിടെ വന്ന് ഹേവോണിനൊരു സർപ്രൈസ് തരണം എന്ന് മാത്രമേ താൻ ചിന്തിച്ചിരുന്നുള്ളൂ എന്നവൾ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു. അത് കേട്ടതും ഹാൻക്യുങ്ങിനെ തന്നോട് അടുപ്പിച്ച ഹേവോൺ എല്ലാവർക്കും മുമ്പിൽ വെച്ച് പെട്ടെന്ന് അവളെ ചുംബിച്ചു. ആ സംഭവം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം ടേസുങ്ങിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് ഹാൻക്യുങ് ടേസുങ്ങിന്റെ വീട്ടിലെത്തി. പക്ഷെ അവിടെ ആരെയും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ വെച്ച് മുമ്പ് ടേസും ഒളിപ്പിച്ചു വെച്ചിരുന്ന അവന്റെ ഫാമിലി ഫോട്ടോ അവൾ കണ്ടു. ആ ഫാമിലി ഫോട്ടോയിൽ അച്ഛനൊപ്പം നിൽക്കുന്ന കുട്ടിയായിട്ടുള്ള അവളും ഉണ്ടായിരുന്നു. വൈകാതെ ഞെട്ടിക്കുന്ന ഒരു സത്യം അവൾ തിരിച്ചറിയുകയായിരുന്നു. ടേസുങ് യാഥാർത്ഥ്യത്തിൽ അവളുടെ സ്റ്റെപ്പ് ബ്രദർ ആയിരുന്നു. വീട്ടിലേക്ക് വേഗത്തിൽ തിരിച്ചെത്തിയ അവൾ അമ്മയ്ക്കടുത്ത് ടേസുങ്ങിനെ പറ്റി ചോദിച്ചു. പക്ഷേ അധികമൊന്നും സംസാരിക്കാൻ അമ്മ തയ്യാറായില്ല. പിന്നാലെ ഹാൻക്യുങ് ടേസുങ്ങിനെ ഫോൺ വിളിച്ചു. ഇത്തവണ ടേസുങ് ഫോൺ എടുത്തതും അവൾ വീട്ടിൽ പോയ കാര്യവും ഫാമിലി ഫോട്ടോ കണ്ട കാര്യവും താൻ കാര്യങ്ങൾ മനസ്സിലാക്കിയതുമൊക്കെ ടേസുങ്ങിനോട് പങ്കുവച്ചു. ഒക്കെ കേട്ടതും ഹാൻക്യുങ്ങിനെ കാണാനായി ടേസുങ് വേഗത്തിൽ അവൻ ഉണ്ടായിരുന്നിടത്തു നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ വളരെ വേഗത്തിൽ മോട്ടോർ സൈക്കിൾ ഓടിച്ചതുകൊണ്ട് അവനൊരു അപകടം സംഭവിച്ചു. വിവരം അറിഞ്ഞതും ആ രാത്രിയിൽ തന്നെ ആശുപത്രിയിലേക്ക് പോവാനായി ഹാൻക്യുങ് ശ്രമിച്ചു. കൂടെ വരുവാൻ ഡാറിയുങ്ങിന് അടുത്തു ചെന്നവൾ ആവശ്യപ്പെട്ടെങ്കിലും ഡാറിയും താനില്ല എന്ന് പറഞ്ഞ് ഉറങ്ങാൻ കിടന്നു. ഇതേ സമയം ആശുപത്രിയിലായിരുന്ന ടേസുങ്ങിനടുക്കൽ കിഡ്നിക്ക് പറ്റിയ പ്രോബ്ലത്തെ പറ്റി ഡോക്ടർ വിശദീകരിക്കുകയായിരുന്നു. എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തണമെന്നും അല്ലെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കും എന്നും ഡോക്ടർ അവനോട് പറഞ്ഞു. മരണപ്പെട്ടുപോയ ടേസുങ്ങിന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും അതേ വൃക്കരോഗമായിരുന്നു ഉണ്ടായിരുന്നത്. ടേസുങ് ആകെ ആശങ്കയിലാണ്ടു. അടുത്ത ദിവസം ആശുപത്രിയിൽ ടേസുങ്ങിനെ കാണാൻ മുഴുവൻ കുടുംബത്തെയും കൂട്ടിയായിരുന്നു ഹാൻക്യുങ് അങ്ങോട്ടേക്ക് എത്തിയത്. ഹേവോണും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അസുഖത്തിൽ അല്പം മാറ്റം വന്നതോടെ ടേസുങ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു. ഹാൻക്യുങ്ങും ടേസുങ്ങും തങ്ങളുടെ അച്ഛന്റെ കുഴിമാടം കാണാനായി പോയി. മറ്റുള്ളവരും അവരുടെ കൂടെ കൂടിയിരുന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഹാൻക്യുങ്ങിന്റെ മുത്തശ്ശി ടേസുങ്ങിനോട് തന്റെ ഒപ്പം ഓസ്ട്രേലിയയിലേക്ക് വരാനും അവിടെ താൻ തനിച്ചാണ് താമസിക്കുന്നത്, തന്റെ ഒപ്പം താമസിക്കാനും ആവശ്യപ്പെട്ടു. പക്ഷേ ടേസുങ് അത് പറ്റില്ലെന്ന് പറഞ്ഞു. ഹാൻക്യുങ്ങിന്റെ അടുത്ത് തന്നെ ഉണ്ടാവാനായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ടേസുങ്ങും ഹാൻക്യുങ്ങും വളരെയധികം സ്നേഹത്തോടെ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. അവരിരുവരുടെയും അടുപ്പം കാണുമ്പോൾ അവർ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറുമാണ് എന്നറിയാമായിരുന്നിട്ട് കൂടി ഹേവോണിനെ ടേസുങ്ങിനോട് കുശുമ്പ് തോന്നി. അങ്ങനെയിരിക്കെ ഹേവോണിനൊരു ഫോൺ കോൾ വന്നു. കൂട്ടുകാരനായിരുന്നു വിളിച്ചത്. അന്നൊരു ദിവസം നൈറ്റ് ക്ലബിൽ വെച്ച് ഹേവോൺ ഒരാളെ തല്ലിച്ചതച്ചല്ലോ, അതിന്റെ പേരിൽ ആരൊക്കെയോ അവനെ തിരയുന്നുണ്ട് എന്നായിരുന്നു ആ കോളിലൂടെ കൂട്ടുകാരൻ പറഞ്ഞത്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ലീബോജുങ് എന്നൊരു പെൺകുട്ടി ഹാൻക്യുങ്ങിനടുത്തു ചെന്നു. അവളോട് കൂട്ടാവണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ ഹാൻക്യുങ്ങിന്റെ മറ്റു കൂട്ടുകാർ അവളെ അവിടെ നിന്ന് ഓടിച്ചുവിട്ടു. ബോജുങ്ങിന് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് എന്നവർക്ക് തോന്നിയതുകൊണ്ടായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടേസുങ് തന്റെ മനസ്സിലുള്ള പ്രണയം ഹാൻക്യുങ്ങിനോട് തുറന്നു പറഞ്ഞു. രണ്ടുപേരും സിബിലിങ്സ് ആണ് എന്നതുപോലും ചിന്തിക്കാതായിരുന്നു ആ തുറന്നു പറച്ചിൽ. ഹാൻക്യുങ്ങിന് എന്തു പറയണം എന്നുപോലും അറിയില്ലായിരുന്നു. അവൾക്ക് വാക്കുകൾ ഇല്ലാതായി പോയി. തന്റെ സ്റ്റെപ്പ് ബ്രദർ താനുമായി പ്രണയത്തിലാവുന്നത് എന്തു തരം അവസ്ഥയാണ് എന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയതേയില്ല. ഹേവോണിനെ കണ്ടപ്പോൾ അവനോട് അത് പറഞ്ഞവൾ പൊട്ടിക്കരഞ്ഞു. ഇതേ സമയം ടേസുങ്ങും വലിയ ദുഃഖത്തിലായിരുന്നു. തനിക്കൊരിക്കലും വിവാഹം കഴിക്കാനോ സ്വന്തമാക്കാനോ സാധിക്കാത്ത ഒരാളെയാണല്ലോ താൻ പ്രണയിച്ചത് എന്ന കുറ്റബോധം. അടുത്ത ദിവസം ഹേവോണും ഹാൻക്യുങ്ങും പുറത്തു പോയപ്പോൾ അവിടെ വെച്ച് ബോജും കുറച്ച് പ്രശ്നക്കാരായ പയ്യന്മാരാൽ ബുള്ളി ചെയ്യപ്പെടുന്നു കണ്ടു. ഹാൻക്യുങ് ആവശ്യപ്പെട്ടപ്പോൾ ഹേവോൺ അവിടെ ചെന്ന് ബോജുങ്ങിനെ സഹായിച്ചു. പക്ഷേ അത് ഹേവോണുമായി അടുക്കാനുള്ള അവസരമായി കണ്ട ബോജും അത് ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ചു. പിന്നീട് ടേസുങ് ഹാൻക്യുങ്ങിനെ ഫോൺ ചെയ്തു. ഒന്നിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം, അതിന് വരണമെന്ന് പറഞ്ഞായിരുന്നു അത്. ഹാൻക്യുങ്ങും ടേസുങ്ങും ഡാറിയുമും ഡാറിയുമിന്റെ അനിയനും ഒന്നിച്ച് അവരൊരു സിബിലിങ്സ് ഫോട്ടോ എടുത്തു. അവരൊന്നിച്ച് പലയിടത്തും പോവുകയും രസകരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ഹാൻക്യുങ്ങിനൊപ്പം ചിലവഴിച്ച നിമിഷങ്ങളെ പറ്റി അവിടെ വെച്ച് ടേസുങ് ആലോചിച്ചു. പിന്നീട് ടേസുങ് കരോക്കെ ബാറിലേക്ക് പോവാൻ ആരംഭിച്ചു. പോകുന്ന വഴിയിൽ ടേസുങ് ഹേവോണിനെയും ബോജുങ്ങിനെയും ഒന്നിച്ചു കണ്ടു. പക്ഷേ പരസ്പരം കണ്ടതും അവർക്കിടയിൽ വാക്കുതർക്കങ്ങൾ സംഭവിക്കുകയും വൈകാതെ അതൊരു തല്ലിലേക്ക് നീളുകയും ചെയ്തു. പെട്ടെന്ന് ബോജുങ് അതിനിടയിൽ കയറി ആ തല്ലു തടഞ്ഞു. പിന്നാലെ ടേസുങ്ങിനെ വലിയ പരിചയമുള്ള ഭാവത്തിൽ അവനോട് എന്തൊക്കെയോ പറഞ്ഞു. ടേസുങ്ങിന് യാഥാർത്ഥ്യത്തിൽ ബോജുങ്ങിനെ അറിയ പോലും ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഹാൻക്യുങ്ങിനെ നേരിൽ കണ്ട ബോജും ഹാൻക്യുങ്ങിന്റെയും ഹേവോണിന്റെയും പ്രണയം തകർക്കാൻ ടേസുങ് പറഞ്ഞിട്ടാണ് താൻ അവർക്കിടയിലേക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ടേസുങ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കും എന്ന് ഹാൻക്യുങ്ങിന് വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോജുങ്ങിന്റെ കോളറിൽ പിടിച്ച് അവൾക്കുമേൽ ഹാൻക്യുങ് തട്ടിക്കയറാൻ തുടങ്ങി. പക്ഷേ ഹേവോൺ അങ്ങോട്ട് വന്നപ്പോൾ ബോജുങ് വളരെയധികം തല്ലേറ്റ പോലെ അഭിനയിച്ച് താഴെ വീണു. ഹാൻക്യുങ് നടന്ന കാര്യങ്ങൾ ഹേവോണിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഹേവോൺ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഹാൻക്യുങ് അവളെ ബുള്ളി ചെയ്യാൻ ശ്രമിച്ചതാണ് എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. ഇതേ സമയം ബോജുങ് ചെയ്തതിന്
പറ്റി വിവരം അറിഞ്ഞ ഡാറിയും കരതുള്ളി അവൾക്കരികിലേക്ക് ചെല്ലുകയും അവളെ കൈകാര്യം ചെയ്യുകയും ചെയ്തു. പിന്നീട് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുവാൻ വേണ്ടി ഹാൻക്കും ടീസുങ്ങിനെ ചെന്നു കണ്ടു. ബോജുങ്ങിനെ നിനക്ക് അറിയാമോ എന്ന് അവനോട് ചോദിച്ചു. തനിക്ക് ബോജുങ്ങിനെ ഒന്നും അറിയില്ല എന്ന് ടീസുങ് പറഞ്ഞെങ്കിലും ടീസുങ്ങിന് ബോജുങ്ങിന് പരിചയമുണ്ട് എന്ന തരത്തിൽ കൃത്യമായി വരുത്തി തീർക്കാൻ പാകത്തിന് ബോജുങ് അവനെ ഫ്രെയിം ചെയ്ത് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാൻക്യുങ്ങിന്റെ മുമ്പിൽ ബോജുങ്ങിന് പരിചയമുണ്ടായിരുന്നിട്ടും ടീസുങ് തന്നോട് കളവ് പറഞ്ഞതാണ് എന്നതുപോലായിരുന്നു ഉണ്ടായിരുന്നത്. ടീസുങ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണോ എന്നൊക്കെ അതോടെ അവൾക്ക് സംശയം തോന്നാൻ ആരംഭിച്ചു. അവൾ അവനെ വിട്ട് ഇറങ്ങിപ്പോന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു സംഘം ഗ്യാങ്സ്റ്റേഴ്സ് ടീസുങ്ങിനെ ചുറ്റിവളഞ്ഞു. ഹാൻക്യുങ്ങിനെ മുമ്പ് ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ തല്ലിച്ചതയ്ക്കപ്പെട്ട മനുഷ്യന്റെ ആളുകളായിരുന്നു അവർ. ടീസുങ്ങിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഹേവോണിനോടുള്ള പ്രതികാരം എന്ന തരത്തിലായിരുന്നു അത്. ടീസുങ്ങിന് ആ ബീറ്റിംഗ് ഇൻസിഡന്റിൽ യാതൊരുവിധ പങ്കില്ലെങ്കിലും ടീസുങ്ങിനെ അവർ പിടിച്ചുകൊണ്ടുപോയി എന്ന് ഹേവോൺ അറിഞ്ഞു. അതോടെ ടീസുങ്ങിനെ രക്ഷപ്പെടുത്താൻ ഹേവോൺ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ നടന്നത് വളരെ വലിയൊരു ഫൈറ്റ് ആയിരുന്നു. ഹേവോൺ ടീസുങ്ങിനെ മോചിപ്പിച്ച ശേഷം ഇരുവരും ചേർന്ന് ആ ഗുണ്ടകൾക്കെതിരെ ഫൈറ്റ് ചെയ്തു. ഏറ്റവും ഒടുവിൽ എതിരാളികളെ മുഴുവൻ അടിച്ചിടാൻ അവർക്കായി. ഫൈറ്റൊക്കെ കഴിഞ്ഞതും ടീസുങ് ഹേവോണിനടുക്കൽ ബോജുങ്ങിനെ പറ്റി തിരക്കി. പക്ഷേ ഹേവോണും തനിക്ക് ബോജുങ്ങിനെ വലിയ പരിചയമൊന്നുമില്ല എന്ന മട്ടിലായിരുന്നു മറുപടി പറഞ്ഞത്. പിന്നീട് ഇരുവരും ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ താൻ ഇവിടം വിട്ട് ദൂരേക്ക് എവിടേക്കെങ്കിലും പൊക്കോളാമെന്നും ഹാൻക്യുങ്ങിനെ നന്നായി നോക്കണം എന്നും ഹേവോണിനോട് ടീസുങ് പറഞ്ഞു. ഇതേ സമയം കാര്യങ്ങൾ വ്യക്തമാവുകയായിരുന്നു. ഹേവോണിനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടിക്കൊപ്പം കോൺസ്പയർ ചെയ്തായിരുന്നു ഹേവോണിനെയും ഹാൻക്യുങ്ങിനെയും പിരിക്കാൻ ബോജുങ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരിരുവരും പിന്നീട് ഹാൻക്യുങ്ങിനെ നേരിട്ട് കാണുകയും ഹാൻക്യുങ്ങിനെ ബുള്ളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ അത് വേഗത്തിൽ തന്നെ ഡാറിയോമിന്റെയും ഹേവോണിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അവളെ രക്ഷിക്കാൻ അവർ അങ്ങോട്ടേക്ക് പാനെത്തി. അവിടെ വെച്ച് തെറ്റിദ്ധാരണകളും മാറ്റപ്പെടുകയായിരുന്നു. തങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമാകാൻ ടീസുങ് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് ഹേവോണും ഹാൻക്യുങ്ങും തിരിച്ചറിഞ്ഞു. അന്നാകട്ടെ ടീസുങ് ഓസ്ട്രേലിയയിലേക്ക് മുത്തച്ചിയുടെ അടുത്തേക്ക് പോവാൻ പോവുകയായിരുന്നു. കാര്യങ്ങൾ മനസ്സിലായതോടെ ഹാൻക്യുങ് പറഞ്ഞതും ഹേവോണും ഹാൻക്യുങ്ങും കൂടി ടീസുങ്ങിനെ തടയാൻ എയർപോർട്ടിലേക്ക് കുതിച്ചു. പക്ഷെ അവർ എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ടീസുങ്ങിനെ മീറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. പറന്നുയർന്ന വിമാനം കണ്ട് ഹാൻക്യുങ് ദുഃഖത്തോടെ അത് നോക്കി നിന്നു. ടീസുങ്ങിനോട് താൻ ചെയ്തത് ക്രൂരമായി പോയി എന്നും അവൾക്ക് തോന്നി. കുറച്ച് നാളുകൾ കടന്നുപോയി. ഓസ്ട്രേലിയയിൽ താമസമാക്കിയ ടീസുങ് അവിടെ തന്റെ ജീവിതം അടിച്ചു പൊളിക്കാൻ ആരംഭിച്ചിരുന്നു. ഓസ്ട്രേലിയയിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പേഴ്സണൽ ബ്ലോഗായി അവൻ അപ്ലോഡ് ചെയ്യാനും ആരംഭിച്ചു. ഹാൻക്യുങ്ങും ഹേവോണും അതൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. ടീസുങ് അവിടെ ഓക്കെയാണ് എന്നത് ഹാൻക്യുങ്ങിനെ സമാധാനിപ്പിച്ചിരുന്നു. ഫോൺ വിളിച്ച് അവരൊരുപാട് നേരം സംസാരിക്കും. ടീസുങ്ങിനോട് വേഗം തിരിച്ചു വരാനും അവനെ കാണാനുള്ള ആഗ്രഹത്തെ പറ്റിയും ഹാൻക്യുങ് എപ്പോഴും പറയുമായിരുന്നു. പക്ഷെ ടീസുങ് ആകട്ടെ താൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് വേഗത്തിൽ ഫോൺ കട്ട് ചെയ്യും. യാഥാർത്ഥ്യത്തിൽ അവന്റെ ബ്ലോഗൊക്കെ വെറും ഫേക്കായിരുന്നു. ഓസ്ട്രേലിയയിൽ കിഡ്നി സർജറിക്ക് വേണ്ടിയായിരുന്നു അവൻ തങ്ങിയിരുന്നത്. പക്ഷേ കിഡ്നി സർജറിയുടെ കോംപ്ലിക്കേഷൻ അധികമായതിനാൽ ഓപ്പറേഷൻ വിജയിക്കാനുള്ള സാധ്യത 50% മാത്രമാണ് എന്ന് ഡോക്ടർ അവനോട് പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ വെച്ച് ടീസുങ് കണ്ണുകാണാത്തൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് അവളുമായി കൂട്ടായി മാറിയിരുന്നു. കിഡ്നി സർജറിയിൽ താൻ മരണപ്പെട്ടാൽ തന്റെ കണ്ണുകൾ അവൾക്ക് ദാനം ചെയ്യണം എന്നവൻ തീരുമാനിച്ചു. അവളെയും അതവൻ അറിയിച്ചിരുന്നു. എങ്ങാനും അങ്ങനെ താൻ മരണപ്പെട്ട് കണ്ണുകൾ അവളിലേക്ക് വന്നെത്തിയാൽ തന്റെ ഫാമിലി ഫോട്ടോയിൽ ഹാൻക്യുങ്ങിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം എന്നാവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ ഹാൻക്യുങ്ങിന്റെ മുത്തശ്ശിക്കടുത്ത് ഒക്കെ രഹസ്യമാക്കി വെക്കാനും തന്റെ ഈ വിവരങ്ങളൊന്നും ഹാൻക്യുങ്ങും മറ്റാരും അറിയരുത് എന്നും കൂട്ടിച്ചേർത്തു. താൻ കടന്നുപോകുന്ന അവസ്ഥകളറിഞ്ഞ് ഹാൻക്യുങ് ഒരിക്കലും സങ്കടപ്പെടരുത് എന്നവനുണ്ടായിരുന്നു. പിന്നീട് കണ്ണുകാണാത്ത ആ പെൺകുട്ടിയിൽ നിന്നും ഹാൻക്യുങ് വിവരങ്ങൾ അറിഞ്ഞു. ടീസുങ് ഒറ്റയ്ക്ക് സർജറിക്ക് വിധേയനായതും അവൻ കഷ്ടപ്പെട്ട കാര്യങ്ങളുമൊക്കെ അവൾ ദുഃഖത്തോടെ കേട്ടിരുന്നു. ഹേവോണിനെയും അതുവല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. തുടക്കത്തിലൊക്കെ ഫൈറ്റ് ചെയ്ത് എതിരാളികളായിരുന്നെങ്കിലും പിന്നീട് അവരുടെ ബന്ധം ഒരു ബ്രദർഹുഡിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. ഓപ്പറേഷനിലെ കോംപ്ലിക്കേഷൻസ് കാരണം ടീസുങ് മരണപ്പെട്ടിരുന്നു. ഹാൻക്യുങ്ങും ഹേവോണും മറ്റുള്ളവരും ചേർന്ന് ടീസുങ്ങിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കടൽ തീരത്തെത്തി. കുറ്റബോധവും ദുഃഖവും കൊണ്ട് അവരുടെ മനസ്സുകൾ നിറഞ്ഞിരുന്നു. മരണത്തിന് മുമ്പ് ടീസുങ് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ടേപ്പ് ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. ആ വീഡിയോ ടേപ്പിൽ ഹാൻക്യുങ്ങിനൊപ്പം അവൻ എത്രമേൽ സന്തോഷവാനായിരുന്നു എന്നതായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. പക്ഷേ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ വീഡിയോ ടേപ്പ് ബാറ്ററി തീർന്ന് ഓഫായി പോയി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.